അബദ്ധം പറ്റിന്ന് പറഞ്ഞാ മതിയല്ലോ. രാഘവന്നായിരുന്നല്ലോ രാത്രി വീട്ടിൽ വന്ന് പറയുമ്പോ ഞാൻ അങ്ങ് അയ്യടാന്നായി പോയി. ഇനി ചെവിക്ക് ചെവി അറിഞ്ഞ് നാണം കെടുന്നതിന് മുമ്പ് അയാളെ അങ്ങോട്ട് പറഞ്ഞു വിടുക. കാര്യം എന്താന്ന് വെച്ചാ അമ്മ തെളിച്ചു പറ. ആ ഋഷികേശൻ നായർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ഒരു ബന്ധമില്ല. പോലീസ് ട്രെയിനിങ് കോളേജിലെ കാന്റീനിൽ 10-12 വർഷം ജോലി നോക്കിയിട്ടുണ്ട്. അതാണ് ആകെയുള്ള ബന്ധം. അവിടെ അരി ഉഴുന്നു ആട്ടിലായിരുന്നു കക്ഷിയുടെ പണി. അമ്പട കള്ള, ചുമ്മാ അല്ല ആഹാരത്തിനോട് ഇത്ര ആർത്തി. അതും ഇതും പറഞ്ഞ് നാട്ടുകാരെ അറിയിക്കാതെ അയാളെ അങ്ങ് പറഞ്ഞു വിടാൻ നോക്ക്. നാട്ടുകാരെ അറിഞ്ഞ പിന്നെ പറഞ്ഞു വിടേണ്ടി വരത്തില്ല. ഇന്നലത്തെ എന്റെ പിന്നത്തേതായിരിക്കും. അയാളുടെ ബാങ്ക് കാണുന്നില്ലോ. അച്ഛാ ദേ അയാൾ എഴുത്തു എഴുതി വെച്ച് കടന്ന ലക്ഷണമാ. എന്താ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ച്. ഈ ഗ്രാമത്തിൽ ഞാൻ ആകെ സ്നേഹിക്കുന്ന പപ്പുണ്ണിയേട്ടന്, എന്റെ ഇത്രയും കാലത്തെ സംഭവപകലമായ ജീവിതത്തിനിടയിൽ ഇതുപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത ഒരു നാട്ടുകാരെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഒരു CID വാർത്തെടുക്കണമെങ്കിൽ നാട്ടുകാരുടെ സഹകരണം കൂടിയേ തീരൂ. ഒരാടിനെ പോലും നഷ്ടപ്പെടാൻ തയ്യാറാവാത്ത ഒരു സമൂഹത്തിൽ ഒരിക്കലും സോഷ്യലിസം സാധ്യമാവില്ലെന്ന് മാർക്സ് പറഞ്ഞത് എത്ര ശരി. അല്ല ഉണ്ണികൃഷ്ണ, മാർക്സ് എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓ, താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കത്തിക്കല്ലേ. വായിച്ച 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 വായിച്ച. ആൾക്കൂട്ടത്തിന്റെ മർദ്ദനം താങ്ങാനുള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് ട്രെയിനിങ് മതിയാക്കി ഞാൻ പോവുകയാണ്. അതെ, ഏതായാലും നന്നായി. ഇത്രയും ദിവസത്തെ പരിശീലനത്തിന്റെ പ്രതിഫലം കണക്ക് പറഞ്ഞ് വാങ്ങാനുള്ള സാവകാശം പോലും ഇല്ലാത്തത് കൊണ്ട് പ്രതിഫലത്തിന് പകരമായി ചായപ്പിൽ വെച്ചിരിക്കുന്ന ഉരുളി ഞാൻ അടിച്ചോണ്ട് പോകും. ചേട്ടാ, ഇനി ഞാൻ നിന്ന പത്മാവതി എന്റെ മെക്കിട്ട് കയറും. അച്ഛാ, എന്റെ പത്തടങ്ങഴി വേഗം ഉരുളി പോയല്ലോ എന്റെ മുത്തപ്പ. എന്റെ അച്ഛൻ എനിക്ക് കല്യാണത്തിന് സ്ത്രീധനമായിട്ട് തന്ന ഉരുളിയാണ് ആ കാലമാടം പൊട്ടിച്ചോണ്ട് പോയത്. ചുമ്മാ എന്റെ ഉരുളി തിരിച്ചു കിട്ടിയ പിള്ളേരുടെ അച്ഛന് ഞാൻ 10 തവണ ഉരുളിച്ചേക്കാവേ എന്റെ ഭഗവതി.